നാടക പുരാണം അല്ലെങ്കിൽ നാടക സ്വരപറച്ച് കേൾക്കാൻ വന്നിരിക്കുന്ന നിങ്ങൾക്ക് എന്റെ നമസ്കാരം. നമ്മൾ കലാകാരന്മാരെ സംഘാടകരുടെ ചതിയിൽപ്പെടാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല എന്നാണ് എന്റെ സംശയം. ഉണ്ടാവില്ല എന്നുള്ളതാണ് ഉറപ്പ്. ഇപ്പൊ മിമിക്രിക്കാരനായാലും ശരി, നാടകക്കാരനായാലും ശരി, ഡാൻസുകാരനായാലും ശരി, ഗായക സംഘമായാലും ശരി, നമ്മളെ ട്രൂപ്പ് വിളിക്കുന്നു, നമ്മൾ പോകുന്നു, കളിക്കുന്നു, കാണികൾ ഭയങ്കരമായ അഭിപ്രായം പറയുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ സംഘാടകരെ കാണൂല, അല്ലെങ്കിൽ നമ്മൾ വിളിച്ച ആളെ കാണൂല, അല്ലെങ്കിൽ അവരുടെ സങ്കടമുണ്ട്, പറഞ്ഞ മാതിരി കാശ് കിട്ടിയില്ല, അതുകൊണ്ട് നിങ്ങൾ ഈ കാശെങ്കിലും പൊരുത്തപ്പെടണം. അതുകൊണ്ട് ചിലവർക്ക് മടങ്ങാനുള്ള പൈസ പോലും കിട്ടാതെ എത്രയോ എത്രയോ സംഭവം ഉണ്ടായിട്ടുണ്ട്. 70-80 വർഷങ്ങൾക്ക് മുമ്പേ സെബാസ്റ്റ്യൻ കുഞ്ഞു കുഞ്ഞു ഭാഗവതരുടെ കാലത്ത് ഇത്തരം ചതികൾ ഉണ്ടാവുമെന്നുള്ള കാര്യം ഉറപ്പാണ്. സെബാസ്റ്റ്യൻ കുഞ്ഞു കുഞ്ഞു ഭാഗവതരുടെ സംഘത്തിലെ അതിന്റെ സെക്രട്ടറി വളരെ ആപ്റ്റായ ഒരാളായിരുന്നു ജോർജ്. അന്നത്തെ നാടക സംഘത്തിന്റെ സെക്രട്ടറി അതോ സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോൾ എന്തിനും പോകുന്ന ഒരാളാവണം. കാരണം നാടകം വിളിക്കുന്ന സംഘവും അത് തന്നെയായിരിക്കും. ഉൾനാട്ടിലെ ഏതെങ്കിലും ഒരു പ്രമാണിയും കുറച്ച് സിബന്ധികളും ഒരു നാടകം ചെയ്യണമെന്നൊരു ഉദ്ദേശത്തോടുകൂടി അങ്ങനെ വരുന്നു. അത് നാടകം കഴിഞ്ഞാൽ പിന്നെ അവരെ കാണൂല, അല്ലെങ്കിൽ അവരായിട്ട് പിന്നെ തല്ലും പിടിക്കു നിൽക്കണം, കത്തിക്കുത്തി നിൽക്കണം, അങ്ങനെ ഉണ്ടാവുന്ന കാര്യം ഉറപ്പാണ്. അതായിരുന്നു ഒരു പണ്ടൊക്കെ സ്ത്രീകളും കുറച്ച് നല്ല പ്രശ്നങ്ങൾ ഉണ്ടാവരുതെന്ന് വിചാരിക്കാത്ത ആളുകളും ഇല്ലാത്തൊന്നും ഈ നാടകം പണ്ട് കാണാൻ മടിച്ചിരുന്നത്. എന്തായാലും നാടകം കഴിഞ്ഞാൽ ഒരു കസപ്ഷൻ ഉണ്ടാവും, കാണികളായിട്ടും സംഘാടകരായിട്ടും നാടകരായിട്ടും എങ്ങനെയായാലും. അപ്പം നമ്മളെ സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതരുടെ സെക്രട്ടറിയും ഇതേമാതിരി നല്ലൊരു സ്ട്രോങ് ആളായിരുന്നു. അങ്ങനെ ഇവരെ നാടകം അഭിനയിക്കാൻ വേണ്ടി ഒരു സംഘം വിളിക്കുന്നു. ഇവരവിടെ എത്തുന്നു. വൈകുന്നേരം സംഘം എത്തുന്നു. നോക്കുമ്പോൾ വലിയൊരു പറമ്പ്, ആ പറമ്പൊക്കെ ചെത്തി മിനുക്കിയിട്ടുണ്ട്. മേലെ വേറൊരു പറമ്പ്, ആ പറമ്പാണ് ഇവരുടെ രംഗവേദി. അതും ഒക്കെ ചെത്തി കുളിച്ചേക്ക് വെച്ചിട്ടുണ്ട്. കുറെ പെട്രോൾ മാക്സുകൾ തൂങ്ങുന്നുണ്ട്. അതിന്റെ പിന്നിലായിട്ട് ഒരു തുണി കൊണ്ടുവന്നോ മറച്ചിരിക്കുന്നു. അതിന്റെ പിന്നിൽ ചെറിയൊരു വീട്, അവിടെയാണ് ഇവർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം. അവരവിടെ എത്തി വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 8 മണിയായിട്ടും 8.5 മണിയായിട്ടും നാടകം നടത്തിപ്പ് സംഘക്കാരുടെ ആരും കാണുന്നില്ല. ഏതാണ്ട് 8:30 മണിയായപ്പോൾ അതിന്റെ പ്രമാണി വന്നു. 3-4 ആളുകളും വന്ന് സെക്രട്ടറിയോടെ ചോദിക്കുന്നു. സെക്രട്ടറിയെ കാണുന്നു. സെക്രട്ടറിയോട് ചോദിക്കുന്നു, എന്താ നാടകം കളിക്കാത്തത്? അപ്പൊ സെക്രട്ടറി പറഞ്ഞു, പണം കിട്ടിയില്ല, പണം കിട്ടിയാലേ ഞങ്ങൾ വേഷമിടുള്ളൂ എന്ന് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പണം കിട്ടിയാൽ മാത്രമേ നടന്മാർ വേഷമിടുള്ളൂ. ഓഹോ, പണം കിട്ടിയാൽ മാത്രമേ നിങ്ങൾ വേഷമിട്ടുള്ളൂ അല്ലേ എന്ന് വീണ്ടും ചോദിക്കുന്നു. അതേ എന്ന് ഇയാൾ വളരെ ഉറപ്പിച്ച് ധൈര്യത്തോടുകൂടി പറയുന്നു. അപ്പോൾ തന്റെ സിബന്ധികളിൽ ഒരാളെ വിളിച്ചിട്ട് പണം കൊണ്ടുവരാണ്ട് പറയുന്നു. അയാൾ പോയി ഒരു കുട്ടിച്ചാക്ക്, അയാൾ വരുന്നത് ഒരു കുട്ടിച്ചാക്ക് തലയിൽ വെച്ചാണ്. കുത്തനെ കുട്ടിച്ചാക്ക് വെച്ച് മുകളിലൊരു കെട്ടൊക്കെ കെട്ടിയിട്ട് വന്നു ഇവരെ മുമ്പിൽ വെച്ചു. അപ്പം പ്രമാണി പറഞ്ഞു, ആയതാ നിങ്ങൾ പറഞ്ഞ കാശാണത്, അത് മുഴുവൻ ഉണ്ടോ എന്ന് നിങ്ങൾ എണ്ണി നോക്കുക. പക്ഷെ ഇത് മുഴുവൻ ചില്ലറയാണ്, ചെറിയ ചെറിയ കാശുകളാണ്. അപ്പം നിങ്ങൾ പറഞ്ഞ പ്രകാരമുള്ള പണം ഇതാ മുഴുവൻ ഉണ്ടോ നിങ്ങൾ ഒരാൾ എണ്ണി നോക്കുക, ബാക്കിയുള്ളവർ നാടൻ കളിക്കൊക്കെ എന്ന് പറയും. അപ്പൊ സെക്രട്ടറിയും ആലോചിച്ചു, മക്കളുടെ ആലോചിച്ചു, എന്നാ പിന്നെ നാടൻ കളിക്കാമെന്നേ, കാരണം പണം വന്നല്ല. ഇവര് വാസ്തവത്തിൽ എല്ലാം ഡ്രസ്സും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അവസാനത്തെ കുറച്ച് മിനുക്ക് പണി മാത്രമേ ഉള്ളൂ. അതിന് 10 മിനിറ്റ് കൊണ്ട് എല്ലാം ചെയ്തു, സ്റ്റേജിൽ കയറി നാടകം കളിക്കാൻ തുടങ്ങി. ഇദ്ദേഹം ഇവിടെ പണം ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ നാടകം ഗംഭീരമായിട്ട് കഴിഞ്ഞു. നാടകം കഴിഞ്ഞിട്ടും ഇവിടെ ചില്ലറ എണ്ണിക്കഴിഞ്ഞിട്ടില്ല. പാമ്പ് മുഴ മാളത്ത് പോയി പിന്നെയും വാലു ബാക്കി എന്ന് പറഞ്ഞ മാതിരി കൊടുക്കാൻ കിട്ടിയ പൈസയുടെ പണം മുഴുവൻ എണ്ണിക്കഴിഞ്ഞിട്ടില്ല. അവിടുന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കാണ് ഒക്കെ എണ്ണി ചിട്ടപ്പെടുത്തി ചാക്കിലാക്കി വീണ്ടും കെട്ടി. ഈ സമയമാകുമ്പോഴേക്കും ഈ പ്രമാണിയും കുറച്ച് സിബന്ധികൾ വന്നു. നേരത്തെ വന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ സിബന്ധികളുണ്ട്. എല്ലാവരും നല്ല മദ്യസേവ കഴിച്ച് നല്ല മൂടുകളാണ്. അപ്പോഴേക്കും എന്താണെന്ന് വെച്ചാൽ കാണികൾ മുഴുവനും പിരിഞ്ഞു പോയിരിക്കുന്നു. പെട്രോൾ മാക്സിന്റെ വിളക്ക് മുഴുവൻ കെട്ടിയിരിക്കുന്നു. വെറും നിലാവിളിച്ച് മാത്രം, അടുത്തൊന്നും ഒരു വീടോ ഒന്നുമില്ല. ഇവര് വന്നു,
പ്രമാണി ചോദിച്ചാല കാശകരടി അല്ലേ സെക്രട്ടറി പറഞ്ഞു അതെ കാശ ഒരു മുന്തിരിയോട് പറഞ്ഞു അതെ കാശകരടിയാണ് ആ എന്നാൽ പിന്നെ സിൽബന്തിയോട് പറഞ്ഞു നീയല്ലേ ചാക്ക് കൊണ്ടുവന്ന് അതെ നീ അത് തലയിൽ വെക്ക എന്നിട്ട് എവിടുന്നാണ് കൊണ്ടുവന്ന് അവിടെ തന്നെ കൊണ്ടുവന്ന് വെക്ക അപ്പൊ സെക്രട്ടറി ചോദിച്ചാൽ അത് ഞങ്ങൾക്ക് തന്ന കാശല്ലേ അപ്പോഴത്തേനും ഇവരുടെ മുഖഭാവമൊക്കെ മാറി ഈ നമ്മളെ മീനാള് വലിയൊരു കത്തി കൊണ്ടെടുത്തു കൂടെ വന്ന സിൽബന്തികളെല്ലാവരും അവിടെയും ഇവിടെ ഒളിപ്പിച്ചിരുന്ന കത്തി കുടവാള് ഇങ്ങനെ ചില സാധനങ്ങൾ എടുത്ത് ഈ നടന്മാരുടെ ചുറ്റും ഇങ്ങനെ നടക്കാൻ തുടങ്ങി എന്നിട്ട് പറഞ്ഞു ആർക്കാണ് കാശ് കിട്ടിയപ്പോ മതിയാവൂ എന്നിട്ടേ പോവുള്ളൂ എന്നുള്ളവർക്ക് മുന്നോട്ട് നിൽക്കാൻ പറഞ്ഞു ഒരു കുട്ടിയും മുന്നോട്ട് വന്നില്ല കാരണം ആരുമില്ല ഇവര് മൂന്നാല് പേരും നാടക നടത്തിപ്പുകാരായ ആ നാട്ടിലെ സിൽബന്തികളും കുറച്ചാളുകളും മാത്രം കാണികൾ ആരുമില്ല എന്ത് പ്രശ്നമുണ്ടാക്കിയാലും ഇവരെ ജീവൻ പോലും കിട്ടില്ല എന്നിവർക്ക് ഉറപ്പായി ആരും ഇണ്ടാതെ നിന്നു അപ്പം ആർക്കും കാശ് വേണ്ടല്ലേ എന്ന് പറഞ്ഞ് സിൽബന്തി ഈ സിൽബന്തിയുടെ തലയിൽ ഈ കുട്ടിച്ചാക്ക് കയറ്റി വെച്ച് നടക്കാൻ പറഞ്ഞു ഇവരിങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കുകയല്ലാതെ ഒരു നിവൃത്തിയില്ല ഒരു നിവൃത്തിയില്ല കാരണം അന്നത്തെ നാടക നടന്മാരുടെ ഒരു അവസ്ഥ അങ്ങനെയായിരുന്നു ആരും യാതൊരു ബന്ധമില്ല പിന്നെ ഇവിടെ നിലക്ക് ഇവിടെ നടന്മാര് അവിടെ അന്നോ അതിന്റെ തലേന്ന് രണ്ടു ദിവസം മുമ്പ് മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ അപ്പൊ യൂണിയനോ ഒന്നിച്ച് കൂടാനോ ശബ്ദിക്കാനോ ഒന്നും ഒരു നിവൃത്തിയില്ല ഒന്ന് രണ്ടാമത് ആ കാലഘട്ടത്തിലെ നാടകത്തിന്റെ സ്ഥിതി എങ്ങനെയാണ് വെറും ഗുണ്ടായിസമായിരുന്നു അങ്ങനെ ആ നടന്മാർക്ക് അന്നത്തെ ഒരു കാശ് പോലും കിട്ടാതെ സ്വന്തം നാട്ടിലേക്ക് നടന്നു പോകേണ്ടെന്ന് ഗതികേട് വന്നിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു നാടകവേദിയും നമുക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ഓക്കെ ഇത് കേട്ടിരുന്ന എല്ലാവർക്കും നമസ്കാരം ധന്യവാദം